റീസെന്റ് അല്ലേ, ബട്ട് സ്കിൻ കെയർ ഫേവറേറ്റ് ഷെയർ ചെയ്തപ്പോ അതിനകത്ത് സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാണ്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറെ പേര് സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത? പാവ സൺസ്ക്രീൻ കരിഞ്ഞു പോയി. സൺസ്ക്രീൻ ഒരു കോസ്മെറ്റിക് അല്ല, മറിച്ച് നമുക്ക് വേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് എസെൻഷ്യൽ ആണ്. ആ വീഡിയോയിൽ ആലിയ ഭട്ട് ഷെയർ ചെയ്ത സൺസ്ക്രീനെ പോലെ തന്നെ ഒരു മിറാക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ഡ്യൂപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് മിറാക്കൽ എന്ന് പറയുന്നത്? അപ്ലൈ ചെയ്യലും വെറും 3 സെക്കൻഡും കൊണ്ട് ഡിസപ്പിയർ ആയിപ്പോയി. ഈ ഒരു സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുള്ളതാണ് സെറമൈഡ്സ്, ആൻഡ് സെറമൈഡ്സിന്റെ ആലിയ വലിയൊരു ഫാൻ ആണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ് കെയർ ഇൻവിസിബിൾ ജെൽ സൺസ്ക്രീൻ SPF 50 PA++++ 4+ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒടുക്കത്തെ മഹാ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ സ്കിന്നിന് കിട്ടുക. ബോഡി എവിടെ പോകും അതിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഒരു ബോട്ടിൽ ഞാൻ തീർത്തു കഴിഞ്ഞതിന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ബിക്കോസ് ഈ ഒരു ബോഡി ലോഷനിൽ SPF 50 PA++ അത്രയും പ്രൊട്ടക്ഷൻ കിട്ടണം. അതുവരെ ഒരു ബോഡി ലോഷനും എനിക്ക് ഇത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ഒന്നിലും ഇത്രയും മാത്രം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറും അടങ്ങിയിട്ടില്ല. ആൻഡ് ഈ ഒരു ബോഡി ലോഷൻ വെച്ചിട്ട് നമുക്ക് ടാനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ രണ്ട് മിറാക്കിൾസിനെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം.